നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിയോ മെസ്സിയും അഷ്റഫ് ഹക്കീമിയും തമ്മിലുള്ള കെമിസ്ട്രി മികച്ച രൂപത്തിലേക്ക് മാറുന്നു. ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം കഴിഞ്ഞ PSGയുടെ കളി കണ്ട എല്ലാവരും നടത്തിയിട്ടുണ്ടാകും. തുളൂസയ്ക്കെതിരെ കിലിയൻ എംബാപ്പയും നെയ്മർ ജൂനിയറും ഇല്ലാത്ത മത്സരത്തിൽ മികച്ച പ്രകടനമാണ് മെസ്സി നടത്തിയത്. ഒപ്പം അഷ്റഫ് ഹക്കീമിയും അവർ തമ്മിൽ മികച്ച രൂപത്തിലുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ കാണുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഇപ്പോൾ മുൻ PSG താരം കൂടിയായിട്ടുള്ള എറിക് റബസൻഡ്രാന ചില കാര്യങ്ങൾ പറയുന്നു. ലെ പാരീസിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനു മുമ്പ് മെസ്സിയും ഹക്കീമിയും തമ്മിലുള്ള കളിക്കളത്തിലെ റിലേഷൻഷിപ്പ് അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർഷക്കാലം അവർ കഴിഞ്ഞ സീസണിൽ ഒരു വർഷം മുഴുവനും ഒരു സീസൺ മുഴുവനും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഇങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു ഒത്തിണക്കത്തോടുകൂടി അവർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം വിതൗട്ട് എംബാപ്പെ ആൻഡ് നെയ്മർ, നെയ്മറും എംബാപ്പയും ഇല്ലാത്ത സമയത്ത് കൃത്യമായിട്ട് വിങ്ങുകൾ ഉപയോഗപ്പെടുത്തി കളിക്കുന്നത് നമ്മൾ കാണുന്നു. മെസ്സിയും ഹക്കീമിയും തമ്മിൽ മികച്ചൊരു ധാരണ രൂപപ്പെട്ടു വരുന്നത് കാണുന്നു. ഇത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് എന്നാണ് മുൻ താരം എറിക് റബസൻഡ്രാന പറയുന്നത്. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി, നെയ്മറും എംബാപ്പയും ഇല്ലാതെ വരുമ്പോൾ മെസ്സി കൂടുതൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്നു, മെസ്സി തന്നെ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കളിയിൽ കണ്ടത് എന്ന്. ഏതായാലും അടുത്ത PSGയുടെ മത്സരം ഒളിമ്പിക് മാൾസിക്കെതിരെയാണ്, ക്ലാസിക് പോരാട്ടമാണ്. ആ മത്സരത്തിന് നെയ്മർ ജൂനിയർ തിരികെ വരുന്നുണ്ട്. മെസ്സിയും നെയ്മറും ചേർന്നുകൊണ്ട് മികച്ച പെർഫോമൻസ് നടത്തുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരും കാത്തിരിപ്പാണ്. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് കൊണ്ടുവരാം.